എല്ലാവർക്കും പി ജി വ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ കെയർ ഗീവർമാർക്കുള്ള ട്രെയിനിങ് അതായത് പ്രീ ട്രെയിനിങ്ങും ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാൻ ഇരിക്കുന്ന ആളുകൾക്ക് ക്ലാസ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ട്രെയിനിങ് നമ്മൾ നടത്താറുണ്ട്. അപ്പം നമ്മൾ ട്രെയിനിങ് നടത്തുമ്പോൾ മെഡിക്കൽ പഠിപ്പിക്കും, ഹീബ്രു പഠിപ്പിക്കും, ലോ പഠിപ്പിക്കും. വളരെ രസകരമായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെയാണ് സാധാരണഗതിയിൽ ട്രെയിനിങ്ങൊക്കെ നടത്താറ്. അപ്പോൾ ഈ ട്രെയിനിങ് എങ്ങനെ നടത്തുന്നു, ഇൻ്റർവ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യണം, ഇൻ്റർവ്യൂവിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് പറഞ്ഞേ എന്നുള്ള ഒരു ചെറിയ വീഡിയോയാണ് ഇന്ന് നമ്മുടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രെയിനിങ് സെൻ്ററിൽ ബോംബെയിലെ ക്ലാസ് കഴിഞ്ഞു വന്ന ആളുകൾക്ക്, ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ട ആളുകൾക്ക് എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ്ങിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. ഇപ്പോൾ നമ്മുടെ ഏജൻസി വഴിയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കെയർ ഓഫ് വഴി അല്ലാത്തവരൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിന് എന്തെല്ലാം വരും എന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. ഇസ്രായേലിൽ പോകുന്നതിന് ഇൻ്റർവ്യൂ ആണ് ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വന്ന മൂന്ന് കാര്യങ്ങൾ ഇൻ്റർവ്യൂവിന് വന്ന മൂന്ന് കാര്യങ്ങൾ മെഡിക്കൽ, സെൽഫ് ഇൻട്രൊഡക്ഷൻ, ലോ മെഡിക്കൽ, ലോ ഹീബ്രു. മെഡിക്കൽ, ലോ ഹീബ്രു, ഇതാണ് പഠിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു കെയർ ഗീവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ ചില കാര്യങ്ങൾ, ഒന്ന് ക്വാളിഫിക്കേഷൻ, രണ്ട് എക്സ്പീരിയൻസ്, അതായത് മെഡിക്കൽ പരമായ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള മെഡിക്കൽ ഹോസ്പിറ്റലിലോ ഓൾഡേജ് ഹോമിലോ പാലിയേറ്റീവ് കെയറിലോ ജോലി ചെയ്തൊരു എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് ആദ്യം കൊടുക്കേണ്ട രണ്ട് ഫീഡ്ബാക്ക് എന്തൊക്കെയാണ്? എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ് പോകുന്നത്. പോകുന്ന ഒരാൾക്ക് നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് സാധാരണ അപ്പോൾ അവിടെ പോയിട്ട് പഠിച്ചത്? ബെഡ് പേഷ്യൻ്റ്, ഏത് പേഷ്യൻ്റ് ആണോ, എന്ത് കെയറാണോ, എന്തെല്ലാം ജോലിയാണ്. ഇപ്പം സാധാരണഗതിയിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രാവിലത്തെ തൊട്ട് വൈകുന്നേരം കൊണ്ട് ഡ്യൂട്ടി എന്നാ? പ്രെഗ്നേറ്റിങ്, ടോയ്ലറ്റ് അസിസ്റ്റന്റ്, മെഡിസിൻ, നമ്മൾ കെയർ ടേക്കർമാരാണ് പറഞ്ഞത്. മെഡിസിൻ ചേഞ്ച് അത് പ്രെഗ്നേറ്റിങ്ങിനുണ്ടല്ലോ. ഡൈപ്പർ, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് ആവശ്യമായ ഹെൽപ്പ് ചെയ്യാനാണ് കെയർ ടേക്കർമാര് അല്ലേ. ഒരു ബെഡ് പേഷ്യന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ ഹെൽപ്പ് എല്ലാം വേണ്ടി വരും. ബെഡ് മേക്കിംഗ്, സ്പോഞ്ച് വാക്ക്, ഫീഡിങ്, ഈട് മെഡിസിൻ, ചേഞ്ച് ഡൈപ്പർ, ചേഞ്ച് ദ പൊസിഷൻ അല്ലേ, പൊസിഷൻ ചേഞ്ച്, അത്ര കാര്യങ്ങൾ. അപ്പൊ ഇന്റർവ്യൂവിന് എന്തൊക്കെയാ വന്നെ? നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, രണ്ടാമത് എന്താ നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, മൂന്നാമത് മെഡിക്കൽ, നാലാമത് ലോ, അഞ്ചാമത് ഹീബ്രു. അപ്പൊ മെഡിക്കൽ ഇപ്പൊ ചോദിക്കുകയാണ് നമ്മളോട്, നമ്മളിപ്പോ പോയി കിട്ടിയേക്കുന്ന പേഷ്യന്റ് ഒരു ബെഡ്ഡ് പേഷ്യന്റ് ആണ്, എന്താണ് ബെഡ് മേക്കിംഗ് എന്ന് ചോദിച്ചത്? ബെഡ് മേക്കിംഗ് അറിയോ? ഒരു ബെഡ്ഡ് പേഷ്യന്റ് ഏറ്റാദ്യം ചെയ്യേണ്ടതല്ല ബെഡ് മേക്കിംഗ് ആണ്. പില്ലോ ചേഞ്ച് ചെയ്യും, പിന്നെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും, അത് ക്ലിയർ ചെയ്തിടും. അത് കഴിഞ്ഞിട്ടോ രാവിലെ തന്നെ സാധാരണഗതിയിൽ ഫുഡാണ് കൊടുക്കുന്നത്, അത് നമ്മള് ഡയപ്പർ ചേഞ്ച് ചെയ്ത ആളെ കുളിപ്പിക്കും. കുളിപ്പിക്കുന്നതിന് സ്പോഞ്ച് ബാത്തായിരിക്കും സാധാരണ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫീഡ് ചെയ്യും. ചെറുപ്പി വേദനായിരിക്കാം, ഏത് സ്റ്റൊമക്കിൽ ഡയറക്റ്റ് ആയിരിക്കാം, ചെറുപ്പി ടൂ ഫീഡിങ് ആയിരിക്കാം അല്ലേ. ടു ഫീഡിങ് പഠിച്ചോട്ടോ, ഏത് പറഞ്ഞു ടു ഫീഡിങ്? നോസും സ്റ്റൊമക്കും, രണ്ട് ടൈപ്പ് ഉള്ളു. ടു ഫീഡിങ്ങിന് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ഹൈ പൊസിഷൻ, ക്ലീൻ ദ ട്യൂബ് ആണോ. ട്യൂബ് ഫീഡിങ് കഴിഞ്ഞതിന് മുമ്പ് കഴിഞ്ഞ രണ്ടു പ്രാവശ്യം ട്യൂബ് ക്ലീൻ ചെയ്യണം.
തൂപ്പിടുകയും പിന്നെ ഡയപ്പർ ഓൾറെഡി നമ്മൾ ചേഞ്ച് ചെയ്ത് ഷവർ ചെയ്ത് തൂപ്പിടുകയും ഗിവ് ദ മിൽസ് അല്ലെ ചെയ്ത പൊസിഷൻ എവരി ടു വോൺ എപ്പോഴാണ് നമ്മൾ ഡയപ്പർ ചെക്ക് ചെയ്യണേ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ ഒരു ദിവസത്തിൽ രണ്ട് ടൈം ടു ടൈം ചേഞ്ച് ആണെങ്കിലും എവരി ടു അവർ ചെക്ക് ചെയ്യണം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യും അപ്പൊ മെഡിക്കലിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ലോ എത്ര ലോ ഉണ്ട് ഹൗ മച്ച് ലോ ഇസ് ഫിഫ്റ്റീൻ ലോ പറഞ്ഞ വൺ ഓക്കെ എയ്റ്റ് ലോ ഫിഫ്റ്റീൻ ഗീവോ എത്ര ഗീവോ ഗീവോ അടിച്ചു ഗീവോ പറഞ്ഞു നോക്കട്ടോ ചെലോ ഹലോ ബോക്കർട്ടോ ഗുഡ് മോർണിംഗ് ബോക്കർട്ടോ ഗുഡ് ഡേ ലൈലാലോ റോഷ് ഹെൻട്ടെ ഹെൻ റോപ്പ ഡോക്ടർ ഡോക്ടർ യാ തൈ റേഗൽ ഹാ ലെക് ഓക്കെ ഹാ കുപ്പത് കോലി ഹാ മെഡിസിൻ ബെസ് കോലി ഹോസ്പിറ്റൽ കതൂരി പിന്നെ ബൈ ബൈ ഹോമിൽ എന്ന് പറയണേ ബൈ അപ്പൊ ഇത്ര കാര്യം പഠിച്ചു പഠിച്ചു അപ്പൊ ഇന്റർവ്യൂവിന് ചോദിക്കണേ സെൽഫ് ഇൻട്രൊഡക്ഷൻ എത്ര ശതമാനം 75% സെക്കൻഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമ്മുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാ ഹോസ്പിറ്റൽ എവിടെയാണ് എത്ര ദൂരോട്ട് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് പേഷ്യന്റ് ഏതാണ് ഹോസ്പിറ്റൽ എത്ര നിലകളുണ്ട് അതിന്റെ കളർ എന്താണ് എല്ലാം ചോദിക്കും അപ്പൊ നമ്മള് എക്സ്പീരിയൻസ് എന്താണോ കറക്റ്റ് ആയിട്ട് പറയും മൂന്നാമത് മെഡിക്കല് അല്ലേ എന്താ പറയുക മെഡിക്കല് പേഷ്യന്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും മെഡിക്കല് ഏത് നമുക്ക് കിട്ടുന്ന പേഷ്യന്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലേ സ്ട്രോക്ക് പേഷ്യന്റ് ആണെങ്കിൽ ഡിമെൻഷ്യ ചോദിക്കും അൽഷിമർ ചോദിക്കും ഹൈ ബ്ലഡ് പ്രഷർ ചോദിക്കും ബെഡ്ഡ് പേഷ്യന്റ് ആണെങ്കിൽ ബെഡ്സോഡ് ചോദിക്കും ചെയ്ത ഡയപ്പർ ചോദിക്കും യൂസ് ദ ഡയപ്പർ ചോദിക്കും ഫീഡിങ് ചോദിക്കും അല്ലേ അപ്പൊ ഓരോ പേഷ്യന്റിന് അനുസരിച്ചായിരിക്കും ചോദിക്കുന്നത് അപ്പൊ നമ്മളിപ്പോഴത്തെ മെഡിക്കൽ വരെ ലോ ആണെങ്കിലോ വിത്ത് ഹോൾഡിംഗ് പാസ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണോ സിസ്റ്റീൻ ലോയും ഇമ്പോർട്ടന്റ് ആണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കെയർ ഗീവർമാർക്ക് ചെയ്തേക്കുന്ന സിസ്റ്റീൻ ലോയും ഇമ്പോർട്ടന്റ് ആണ് സിസ്റ്റീൻ ലോയില് ഫസ്റ്റ് ലോ ആണ് ലീഗൽ എംപ്ലോയ്മെന്റ് പിന്നെ രണ്ടാമത്തെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ഏഴ് ലോ വരെ നമ്മളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ട്രെയിനിങ് ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ സാധാരണ പഠിപ്പിക്കുന്നത് നമ്മൾ ഇസ്രായേലിൽ 6 കൊല്ലമായിട്ട് അനുഭവിച്ച കണ്ട യാതനകൾ അല്ലെങ്കിൽ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ച് സംസാരിച്ച് അവരുടെ മനസ്സിനെ ക്ലിയറാക്കി അവരുടെ മനസ്സ് ഒരുപാട് ടെൻഷൻ ഇല്ലാതെ ഹീബ്രു ആയിക്കോട്ടെ ലോ ആയിക്കോട്ടെ മെഡിക്കൽ ആയിക്കോട്ടെ മെഡിക്കലും ലോയൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ അർത്ഥമറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട വരും ആ സാഹചര്യങ്ങൾ നമ്മളൊന്ന് വിവരിക്കേണ്ട വരും എന്നാൽ പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഹീബ്രു ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാകാം വായിക്കാനറിയാം നമുക്ക് കേട്ടിട്ടുണ്ട് പക്ഷെ മനസ്സിലാകാതെ വരാനൊക്കെ സാധ്യതയുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ കുറച്ചു നേരം സംസാരിക്കും കുറച്ചു നേരം ചിരിക്കും കുറച്ചു നേരം പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കും ആ ചോദ്യങ്ങൾ ചോദിക്കും മൂന്ന് പേര് മാറി മാറി ചോദിക്കും പഠിപ്പിക്കും ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒട്ടനവധി ഹീബ്രു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്
അവര് അറിഞ്ഞും അറിയാതെയും അവരുടെ മനസ്സിലേക്ക് ഹീബ്രു സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഹീബ്രു സംസാരിക്കേണ്ട രീതികളെ പറ്റി, അത് ഏത് സമയത്താണ് വിനിയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി ഞങ്ങൾ ഇടയ്ക്ക്, അതായത് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ കുറച്ച് ഹീബ്രു വാക്കുകൾ, 10ഓ 20ഓ 30ഓ വാക്കുകൾ ഇതിനുള്ളിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് മനസ്സിലാക്കിക്കുന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ ട്രെയിനിങ്ങുകൾ. ഇപ്പം നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വളരെ സന്തോഷമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് നമ്മൾ മലയാളത്തിൽ തന്നെയാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യത്തെപ്പറ്റി അതിൻ്റെ വ്യക്തമായ അർത്ഥം മനസ്സിലാക്കി പോയില്ല എങ്കിൽ, ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണെങ്കിൽ പോലും മനസ്സിലാക്കാനോ പഠിച്ചു പറയാനോ സാധിക്കാത്തൊരവസ്ഥ വരും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൻ്റെ അകത്ത് ഇന്നതാണ് കാര്യമെന്നറിയാം, അത് അവതരിപ്പിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള ചെറിയ മെത്തേഡുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേലിലേക്ക് കേറിയവരായി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പം SSLC പാസ്സായി, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് ധൈര്യമുള്ള ആളുകൾ, ഹൈറ്റും വെയിറ്റുമുള്ള ആളുകൾ, ഇവർക്കൊക്കെ നമുക്ക് ഇസ്രായേലിലേക്ക് കേറിയവരായി പോകുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഏജൻസി അറേഞ്ച് ചെയ്ത് കൊടുക്കാനും, ബോംബെയിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ട്രെയിനിങ് കൊടുക്കാനും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ എംബസിയിലെ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇൻ്റർവ്യൂ എങ്ങനെ പാസ്സാവണം എന്ന് പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നല്ല ഏജൻസി സെലക്ട് ചെയ്യാനും പൈസകളൊക്കെ അഡ്വാൻസ് പേയ്മെൻ്റ് കൊടുക്കാതെ വിസ വരുമ്പോൾ പൈസ കൊടുക്കാനുള്ള സംവിധാനവും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ പോകുന്ന ആളുകൾക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വീഡിയോയാണിത്. എന്നാൽ ഇസ്രായേലിലേക്ക് പോകുന്ന ഒരുവിധ ആളുകൾക്കെല്ലാം മനസ്സിലാകുന്ന 1ഓ 2ഓ മിനിറ്റിൻ്റെ ചെറിയൊരു വീഡിയോ ഉൾപ്പെടുത്തിയതുകൊണ്ട് അവർക്കും ഇൻ്റർവ്യൂവിന് എങ്ങനെയൊക്കെ പഠിപ്പിക്കണം, അത് എങ്ങനെ പഠിക്കണം, എങ്ങനെ പോകണമെന്ന് മനസ്സിലാകാൻ ഇതിടയാക്കും. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ബൈ ബൈ. എല്ലാവരും ഇസ്രായേലിൽ എത്തട്ടെ, എല്ലാവർക്കും നല്ല ജോലികൾ കിട്ടട്ടെ, നല്ല സാലറി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.